ഇനി മുതൽ കേരള സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 25,000 മേലെ കടക്കും. പ്രതിപക്ഷ നേതാവിന്റെ പ്രവചനമായിരുന്നു ഇത്. എന്തെന്നാൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJP സമരങ്ങൾ ശക്തമാക്കാനൊരുങ്ങുകയാണ്. സമരങ്ങൾക്ക് തടയിടാൻ പൊടിക്കൈയുമായി പിണറായി സർക്കാരും മുന്നോട്ട് വരും. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ അറസ്റ്റിലായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യം ശക്തമാകുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം മറികടന്ന് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഇനി മുതൽ 25,000 കടക്കുമെന്ന പരിഹാസമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തുന്നത്. M. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതോടെ നിരവധി അഴിമതി കേസുകളുടെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണെന്ന് മനസ്സിലായിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അന്വേഷണ സംഘങ്ങൾ, അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്ന അന്വേഷണ സംഘങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ തന്നെ രാജിവെക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നു. ശിവശങ്കർ ഒരു രോഗലക്ഷണം മാത്രമാണ്, രോഗം മുഖ്യമന്ത്രിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. രമേശ് ചെന്നിത്തല പറയുന്നത് ഇങ്ങനെയാണ്, സ്പ്രിംഗ്ലർ മുതലുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ തങ്ങളെ പരിഹസിച്ചു മുഖ്യമന്ത്രി. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ശിവശങ്കർ ചെയ്തു കൂട്ടിയ അഴിമതികൾ ഇനിയും ഓരോന്നായി പുറത്തു വരാനുണ്ട്. ഇതിൽ ഒന്നാമത്തെ പ്രതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 4 വർഷക്കാലം പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കർ അറസ്റ്റിലായതോടെ ഓരോ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. ഇതോടെ മുഖ്യമന്ത്രിയാണ് അഴിമതിക്കാരനെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിച്ചേരണം, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. എന്നാൽ മാത്രമേ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ. നാണം കെടാതെ ഇനിയെങ്കിലും മുഖ്യമന്ത്രി രാജിവെച്ച് പോകുന്നതാണ് നല്ലതെന്നാണ് BJP ആരോപിക്കുന്നത്. കേരള ജനതയുടെ മുന്നിൽ ഒരു ന്യായീകരണവും പറയാൻ ഇനി മുഖ്യമന്ത്രിക്കാകില്ല. ശിവശങ്കറിനെ തുടക്കം മുതൽ ന്യായീകരിച്ചത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. എല്ലാ അഴിമതി കേസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് തുടക്കമുണ്ടായിട്ടുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയായിരുന്നു. ഇനിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാണം കെട്ട് അധികാരത്തിൽ പിടിച്ചു തൂങ്ങാതെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിയമത്തിന് മുന്നിൽ കീഴടങ്ങണം. ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി V. മുരളീധരൻ പറയുകയുണ്ടായി. കേരള സംസ്ഥാന സർക്കാരിൻ്റെയും CPMൻ്റെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം അതിശക്തമായ പ്രതിരോധത്തെയും കേസിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനും കേസ് അട്ടിമറിക്കാനുമുള്ള ശ്രമങ്ങളെയും ചെറുത്തോൽപ്പിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികൾ ഈ അന്വേഷണത്തെ നിർണായകമായ ഒരു ഘട്ടത്തിലെത്തിച്ചിരിക്കുകയാണ്. നേരിട്ട് ഈ സംഭവത്തിൽ പങ്കാളിയായിട്ടുള്ളവരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതിലേക്ക് അന്വേഷണം എത്തുന്നതിൻ്റെ തുടക്കമായിട്ടാണ് ശിവശങ്കറിൻ്റെ കസ്റ്റഡിയെ കാണുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.